എൽ കെ ജി മുതൽ തുടങ്ങിയതാ അവരുടെ ഡാൻസ് കൂത്തും. ഇനി പഠിച്ച് ഡോക്ടറാകുമ്പോൾ ബിരുദത്തിൻ്റെ കൂടെ എഴുതി വെക്കുമോ? ഡോക്ടർ രാധിക വർമ്മ ബി എസ് സി എം ബി ബി എസ് ഭരതനാട്യം കുച്ചുപൊടി. എന്റെ മുത്തശ്ശ ഒന്നും മിണ്ടാതിരിക്കുമോ? ഇരുന്നിരുന്ന് ആസനത്തിൽ തഴമ്പ് വീണു. അല്ല, ഞാനും ചോദിച്ചോട്ടെ, ഈ കലാമണ്ഡലം രാജലക്ഷ്മി പഠിപ്പിച്ചാലേ നിങ്ങൾക്ക് സ്റ്റേജിൽ തുള്ളാൻ പറ്റുള്ളൂന്നുണ്ടോ? ഓ അതെ അതെ, ഈ കുരുക്ഷേത്രം എവിടെയാ? കുരുക്ഷേത്രമല്ല, കലാക്ഷേത്ര. ഞാൻ പറഞ്ഞുതരാം ഞാൻ വഴി പറഞ്ഞു തരുമ്പോ മുത്തശ്ശന് ഞാൻ ചെയ്യുന്ന ഒരു ഉപകാരം, അതുപോലെ ഒരു ഉപകാരം തിരിച്ചു ചെയ്താൽ അതെനിക്കൊരു ഉപകാരമായിരിക്കും. ഐ മീൻ പ്രത്യുപകാരം എന്ന ഉപകാരം. എന്റെ മുത്തശ്ശ ഇയാളോട് വഴി തെറ്റണ്ട മോള. അല്ല എന്റെ അമ്മ, ഇത്രയും പറയാൻ കുറഞ്ഞ അമ്മ. രാമകൃഷ്ണ ഗോവിന്ദ നാരായണ പത്മനാഭ, ഞാൻ എന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് വിളിച്ച ഒരു സാധനോട് കേട്ടിക്കോട്ടെ, ഇവിടെ മിന്നൽ പണി കൂടെ കൈ പോയിന്നേ സത്യം. ഏ എടാ, എല്ലാരും വാടാ, വേ സാധനങ്ങൾ കേട്ടോ. കൈന്ന് പോയേനെ ചക്ക കൂട്ടോ, അമ്പലത്തിലുള്ള സാധനങ്ങളാണേ. ഈ അമ്പലക്കമ്മിറ്റി ആയി പോയതിന്റെ ഒരു കുഴപ്പം ആഘോഷങ്ങളാണ്. മത്തങ്ങ കുടിച്ചോ, മത്തങ്ങയുള്ള സൂക്ഷിക്കേണ്ട, കുറച്ച് സാധനങ്ങളെ കിട്ടിയുള്ളൂ മുത്തശ്ശ. ഒരു ചെറിയ കൊടയുണ്ട്, അനപ്പുറത്ത് പിടിക്കുന്നതാ. മോള് വെച്ചോ. ഇനിയൊരെവിടെ വാസോട്ടാ, നാ വരുന്നു. ഇതാണോ കലാക്ഷേത്രം? ഏ ഇത് ശിവക്ഷേത്ര. ഈ കലാക്ഷേത്രം എവിടെയാ? കൊറേ കിലോമീറ്റർ ആയല്ലോ നിങ്ങളെ കൂടെ ചുറ്റാൻ തുടങ്ങിട്ട്. ഞാൻ പറഞ്ഞില്ലേ ഈ സാധനങ്ങളൊക്കെ ഞങ്ങളൊന്ന് ഇറക്കിക്കോട്ടെ. എല്ലാം പെട്ടെന്ന് ഇറക്കണ, ഞങ്ങള് ഭയങ്കര സ്പീഡാ. താ വഴി പറഞ്ഞില്ലല്ലോ. ആ അത് ഈ വണ്ടി വന്ന് നിർത്തിയില്ലേ, ഞാൻ ഓടി വന്ന് കേറിയില്ലേ ഒരു വലിയ കട. വലിയ കട ഈ വലിയ കടയുടെ തൊട്ടപ്പുറത്ത് കൂടി ഒരു വഴി അകത്തേക്ക്, ഇടത്തേക്ക്. ആ വഴി നേരെ ചെന്നാൽ കലാക്ഷേത്ര, അതിന്റെ തൊട്ടു പുറകിലെ ടീച്ചറിന്റെ വീട്. ഓഹോ, അപ്പൊ നീ നിന്നിടത്ത് തന്നെയാണ് കലാക്ഷേത്രം. അതെ, ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ പുറകോട്ട് പോയാൽ മതി. ഇതൊന്നും പിടിച്ചേ വേണ്ടായിരുന്നു. അല്ല ഇരിക്കട്ടെ. ഒരടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്, ഒരു തുപ്പല്ലോ ഒതുക്കിയതിന് താങ്ക്സ്. വരട്ടെ, ഈശ്വരൻ കാത്തു. നമസ്കാരം. ഞാൻ ഈശ്വരൻ വർമ്മ, പല്ലാരിമംഗലത്ത് പാലാഴി തറവാട്ടിന്ന് വരുന്നു. നമ്മളൊന്നും ഫോണിൽ സംസാരിച്ചിരുന്നു. ഞാൻ ഓർക്കുന്നു, വരൂ. ഇതെന്റെ കൊച്ചുമോള രാധിക, രാധിക വർമ്മ മെഡിക്കൽ സ്റ്റുഡന്റ്. ഇവരൊക്കെ ഇവരുടെ ഫ്രണ്ട്സാ. ഈ ഗ്രൂപ്പിനെയാണ് തുള്ളാട്ടം പഠിപ്പിക്കേണ്ടത്. ഞാൻ സംസാരിച്ചോളാം. കലാമണ്ഡലം രാജലക്ഷ്മി ടീച്ചറെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ടീച്ചർ തന്നെ കമ്പോസ് ചെയ്യുന്ന നൃത്തം ആച്ചപ്പച്ചനെ അവതരിപ്പിക്കണമെന്നാ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. 2 വർഷമായി ഞാൻ ചെലങ്ക അണിഞ്ഞിട്ട്. അയ്യോ, ചെലങ്ക കള്ളം കൊണ്ടുപോയോ? ബാംഗ്ലൂർ മലയാളി സമാജത്തിന്റെ പ്രോഗ്രാം കഴിഞ്ഞു വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ്. അതി പിന്നെ മനസ്സിനൊത്ത് കാലിന് വേഗത പോരാ. ഇതൊന്നും ഫോണിൽ പറഞ്ഞിരുന്നെങ്കിൽ 4 കാശ് ലാഭം കിട്ടിയേനെ. വണ്ടിക്ക് കിലോമീറ്ററിന് 20 രൂപയാ ചാർജ്, അറിയോ? സോറി, ഇവിടെ എത്തും വരെ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു കോമ്പറ്റീഷനിൽ വിജയിക്കുമെന്ന്. ഇനിയിപ്പോ കുട്ടിയോട് വിഷമിക്കണ്ട, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നൃത്തം എന്റെ മകൻ കമ്പോസ് ചെയ്തു തരും. എന്റെ മകനായതുകൊണ്ട് പറയല്ല, മെടുക്കന. അവനെ ഇപ്പൊ കലാക്ഷേത്രത്തിന്റെ ഇൻചാർജ്. നാളെ പുലർച്ചെ അങ്ങോട്ട് വന്നോളൂ. ഈ ആണുങ്ങളെ ഡാൻസ് പഠിപ്പിച്ച കണക്കാ. വരാൻ പോണ മാഷി വല്ല ചാന്ത് പൊട്ടും ആയിരിക്കും എന്തോ. എന്നാ ബാഗാ വരെ ചെളുക്കുത്തു ആയിരിക്കും സ്റ്റെപ്പ്. ടീച്ചറേ, ടീച്ചറേ, എത്തിയല്ലേ. ടീച്ചർ ഇതുവരെ വന്നില്ലേ? വന്നു. നിങ്ങള് നിങ്ങള് ഡാൻസ് പഠിക്കാൻ വന്നവരാ? അല്ല, പാടത്ത് കൊയ്യാൻ വന്നതാ. കൊയ്ത്താരൊക്കെ നല്ല മോഡേണായി കേട്ടാ. നീ നിന്റെ പണി നോക്കണ. ആ ടീച്ചറേ, കറണ്ട്, വാട്ടർ, ഫോണ്, ഗ്യാസ് എന്റെയൊക്കെ ബില്ലടച്ചതിന്റെ ഫുൾ രസീതുണ്ട് കേട്ടോ. അല്ല ടീച്ചറേ, ഇവരെന്താ കലാക്ഷേത്രത്തിന് കണ്ണു കിട്ടാതിരിക്കാൻ കോലം വെച്ച പോലെ ഇങ്ങനെ നിരന്നിക്കണത്? ഇവരെ ഞാൻ പറഞ്ഞു കുട്ടികൾ. ആണോ,
ഇവര് മെഡിക്കൽ സ്റ്റുഡൻസ് ആണെന്നല്ലേ പറഞ്ഞത്? ഇവരുടെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് കുറച്ച് ഭരതനാട്യവും ഒഡിസിയും ഒക്കെ കൂടി ഫോക്കിൽ മിക്സ് ചെയ്ത് ഒരു കാച്ചങ്ങട് കാച്ചാലോ. എക്സ്ക്യൂസ് മീ, ഒന്ന് ആരെങ്കിലും ശ്രദ്ധിക്കണേ. നൃത്തകലകൾ അഭ്യസിക്കാൻ വരുമ്പോൾ കഴിയുന്നതും തലയിൽ എന്തെങ്കിലും ഉള്ള ഒരാളെ കൂട്ടിട്ട് വന്നാൽ വളരെ നന്നായിരിക്കും. ഇതേതായി തെണ്ടി എന്റെ മോനെ അങ്ങനെ തന്നെ വേണം, ടീച്ചർക്ക് അങ്ങനെ തന്നെ വേണം. ഈ കുരുത്തക്കെട്ടവർ എങ്ങനെയാ കുരുത്തോള പണി പഠിപ്പിക്കുന്നേ? അനാവശ്യ വർത്തമാനങ്ങൾ ഇവിടെ വേണ്ട. നിങ്ങൾക്ക് അവനിൽ വിശ്വാസം ഇല്ലെങ്കിൽ പോവാം, ഇവിടെ ആരും നിർബന്ധിക്കുന്നില്ല. നിർബന്ധിച്ചാൽ എന്റെ പട്ടി വരും, എന്നാൽ നമുക്ക് പോകാം. ഇനി സമയം കളയണ്ട, നമ്മൾ ഉദ്ദേശിച്ച ഇവിടുന്ന് കിട്ടില്ല. മുത്തശ്ശം എന്ന് മുത്തച്ഛൻ പറയുന്നത് അനുസരിച്ചാ മതി. നടക്ക് നടക്ക്. ഇനിയെങ്കിലും വഴി തെറ്റാതെ നടക്കണം എന്നാ അങ്ങനെ ആവട്ടെ എന്ന് കരുതി ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോ എനിക്ക് ബസ്സിന്റെ ബോർഡ് വായിക്കാൻ പറ്റണം. ഇക്കാര്യം അടുത്തേക്കുന്ന ഒരാളെ കണ്ട് പറഞ്ഞപ്പോ അയാള് പറഞ്ഞു ഇവിടെ വന്ന് കന്നഡ ടെസ്റ്റ് ചെയ്ത് കണ്ണ് വെച്ച് കഴിഞ്ഞാൽ വായിക്കാൻ പറ്റൂന്ന്. കണ്ണ് ടെസ്റ്റ് ചെയ്ത് കന്നഡ വെച്ച് കഴിഞ്ഞാൽ വായിക്കാൻ പറ്റൂന്ന്, അതിനുവേണ്ടി വന്നതാ. ലോക്കപ്പാണ് സത്യം. നിനക്ക് വായിക്കേണ്ടത് നായുണ്ട് സൂക്ഷിക്കുന്ന ബോർഡല്ലേ? ആ ബോർഡിൽ മിക്കവാറും പട്ടിയുടെ പടം കാണുമല്ലോ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് അതല്ലെന്ന് അക്ഷരം വായിക്കാൻ പറ്റണില്ല. സാറിന്റെ 16 ആണോ? സാറിന്റെ നമ്പർ 16 ആണോ? എന്നാ എന്റെ നമ്പർ ആയിരിക്കും, വരട്ടെ. പിന്നെ സാറിന് എത്ര കാലം കൂടി ഉണ്ട് പെൻഷൻ പറ്റാൻ? എന്തേ അല്ല, ഇപ്പൊ എന്റെ മേലുള്ള ഈ പിടിയൊന്നും വിട്ടു തന്നാൽ പെൻഷൻ പറ്റുമ്പോ എന്റെ ഡ്രൈവറായിട്ട് എന്റെ കൂടെ നിക്കാം. ഇല്ലെങ്കിൽ ഉള്ള പെൻഷനും വാങ്ങി ഇനിയുള്ള കാലം തെണ്ടി തിരിഞ്ഞു നടക്കേണ്ടി വരും. പറഞ്ഞേക്കാം. അങ്ങനെ സംഭവിച്ചാൽ അന്ന് തരാൻ പറ്റാത്ത കാര്യം ഞാൻ ഇപ്പൊ തന്നതാണ്. പോറാ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ഒരു മാലയും വളയൊക്കെ ഇവിടെ വച്ചിരുന്നു. എവിടെ പോയാവോ? വള അല്ലേ? ഇതെന്തുരാന്തനാടോ? അതിങ്ങോട്ട് ഊരി തന്നേക്കൂ. ഇതാരെന്റെ കയ്യിലിട്ടു? എന്റെ വളക്കൊരു കുഴപ്പമുണ്ട്, അറിയാണ്ട് കേറും. അത് പറ. വേദനിപ്പിക്കില്ലേ? ലോക്കറ്റ് പിടിച്ചോ. ഇനി മോതിരം. മോതിരമുണ്ട്. ഇത് പോക്കറ്റിലുള്ള പോക്കറ്റിലുണ്ടോ? ഇതിന്റെയൊക്കെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ എന്തെങ്കിലും തന്നാലോ? ഞാൻ ഈ മാലയൊക്കെ തന്നതിനാണോ? അതെ. ആ തന്നോളൂ. എന്നാ ഇതുപോലെ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞു. അങ്ങോട്ടോ? ഞാൻ ഇങ്ങനെ നിന്നാ മതിയോ? പിന്നെ ഞാൻ തരാൻ പോവാണ്. എന്താടാ കണ്ണുണ്ടൂടെ? കണ്ണ് തള്ളിപ്പോയി. ഒരു കാര്യം ഉറപ്പായി, അവന് കാഴ്ചയുണ്ട്. ഇനി എന്റെ എല്ലും പല്ലും ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അകത്ത് നല്ല ചവിട്ട് കട പോയിരുന്നു. എവിടെയാണോ താമസിക്കുന്നത്? അതെ, അവരായി വീട് അറേഞ്ച് ചെയ്ത് തന്നത്. ഇവിടെ വേണ്ടിയിരുന്നില്ല. ഞാൻ രാവിലെ മുതൽ കാത്തിരിക്കുകയായിരുന്നു. നമ്മുടെ ഡോക്ടർ രാധിക. രാധിക എന്താ ഇവിടെ? ഞാൻ ഇവിടെ താമസിക്കുന്നത്. എന്റെ കൂടെ എന്റെ ചേച്ചിയുടെ മോളും ഉണ്ട്. അച്ചു. അത് ശരി. ഭയങ്കര വികൃതിയാ. ലഗേജ് ഒക്കെ എടുത്തോളൂ. ഇതാ വീട്. എവിടെ? അല്ല, ഇവിടെ നടന്നോളൂ. ഈ വില്ലയിൽ രണ്ട് വേലക്കാരുണ്ടായിരുന്നു, ഒരു ഉണ്ണിക്കണ്ണനും സുശീലയും. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞ അവരാണ് ഈ വീടിന്റെ ഉടമസ്ഥരെന്നാ ഞങ്ങളൊക്കെ ആദ്യം കരുതിയത്. പിന്നെ യഥാർത്ഥ ഉടമസ്ഥര് വന്നപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഹൗസ് ഓണർ ആ വേലക്കാരി പറഞ്ഞയച്ചു. ഇപ്പൊ ഈ വീട്ടിൽ ആ ഉണ്ണിക്കണ്ണൻ മാത്രമേ ഉള്ളൂ. അയാൾക്കാണെങ്കിൽ ഈ വീട് വാടകയ്ക്ക് തരാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾ ബാച്ചലറാണെന്ന് പറഞ്ഞപ്പോഴാ സമ്മതിച്ചത്. കക്ഷി ഒരു ഡിസ്റ്റൻസിൽ നിർത്തിയാ മതി. ഈ വില്ലയിലെ വില്ലാതെ വില്ലനാ ഈ ഉണ്ടക്കണ്ണൻ.
നമസ്കാരം. ക്രോണിക് ബാച്ചിലാണെന്ന് പറഞ്ഞിട്ട് ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്? അയ്യോ, ഇതെന്റെ ചേച്ചിയുടെ മോളാ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ ആ വില്ലയിൽ താമസിക്കുന്നേ. ആണോ? ഞാൻ ഈ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കാത്തതിന്റെ പേരിൽ കുട്ടി ആശുപത്രിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ സംശയം ചോദിച്ചോട്ടെ, ഈ വയറിന്റെ ഇടത് ഭാഗത്തായിട്ട് കറുത്ത മുറകളുടെ വെളുത്ത ചേച്ചിയാണ് ഈ കുട്ടിയുടെ മമ്മി? ചേച്ചി വിളിക്കുന്നുണ്ട്, ഞാനങ്ങോട്ട്. സാറിന്റെ പെട്ടി മുറിയിലേക്ക് വെച്ചോ, സ്വന്തം പെട്ടി ഔട്ട് ഹൗസ് വെച്ചാൽ മതി. ഡ്രൈവർമാർക്കകത്ത് പ്രവേശനമില്ല. എങ്കിൽ താൻ ഇതൊക്കെ അങ്ങ് എടുത്ത് അകത്തോട്ട് വെച്ചോ, ഇനി ഡ്രൈവർ അകത്ത് കയറിയെന്ന് വേണ്ട. ഇതെന്ത് കഷ്ടമാണത്, ഇവനൊരു എല്ല് കൂടുതലാണല്ലോ സാറേ. ഈ ഡ്രൈവർമാരെ നിർത്തോണ്ടോട്ട് നിർത്തിയില്ലെങ്കിൽ അവർ തലേ കിറങ്ങുന്ന ഇറങ്ങിട്ട്. ഈ വേലക്കാരൻ അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ പറയരുത്, എല്ലാവരും അങ്ങനെ കാണരുത്, എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ? സാറേ സ്വന്തം വീടാണെന്ന് കരുതി വന്നാട്ടെ. സാറിനെ ഞാൻ സ്നേഹിക്കും, സ്വന്തം അമ്മയെപ്പല്ലേ. താമസിക്കാൻ കരിങ്കല്ലൊക്കെ ആയിട്ടാ വന്നേക്കണത്. വാ, നമുക്ക് വീടൊക്കെ ഒന്ന് ചുറ്റിയടിച്ച് കറങ്ങാ. എനിക്ക് അതൊന്നും കാണാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ വാശി പിടിക്കരുത്. ഇനി ഒരുപാട് ദിവസം കൂടെ കഴിയേണ്ടതല്ലേ? പരിസരമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ? കണ്ടേ പറ്റൂ. ഞാൻ അന്ധനാണ്. അന്ധകനാ? എടോ, എനിക്ക് കണ്ണിന് കാഴ്ചയില്ല. സത്യം പറമാത്രം? അതെ. ഒന്നും കാണുന്നില്ല? ഇല്ല. ശൂന്യത മുഴുവൻ ഇരുട്ട്. എന്റെ ഈശ്വര, ഇന്നു മുതൽ ഞാൻ കാന്താരിയാണ് സാർ. കാന്താരിയോ? ആ കണ്ണില്ലാത്ത റിറാഷ്ട്രക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചില്ലേ കാന്താരി? അത് ഗാന്ധാരിയല്ലേ. അത് ഇങ്ങനെ പറയാ സാർ, കാലൊക്കെ ഒരുപാട് പോയില്ലേ? ആണോ? ആ സാർ അവിടെ ഇരുന്നാട്ടെ, ഇരുന്നാട്ടെ. ഞാൻ സാറെ സ്നേഹിച്ചു കൊല്ലു. താൻ പോയോ? ഞാനിപ്പോ സാർ. അയ്യോ, എന്റെ കണ്ണി കുത്തിയേ. അയ്യോ, ശബ്ദം കേൾക്കുന്നത് താഴെന്നാണല്ലോ. അത് കണ്ണി കുത്തിയ വേദന കൊണ്ട് കുനിഞ്ഞു പോയതാണ് സാറേ. തന്നിരുന്നോളൂ. വേണ്ട സാറേ, ഞാൻ ഇവിടെ നിന്നോളാം. ആ സാറിന് കുടിക്കാൻ ചായയോ അതോ കാപ്പിയോ? ഡീസന്റ് ആയിട്ട് ഒരു ചായ ആയിക്കോട്ടെ. ഇവിടെ എല്ലാം ഡീസന്റ് അല്ലേ സാറേ, നമ്മളൊക്കെ തറവാട്ടി പറഞ്ഞല്ലേ. ആ സാറിന് വിത്തൗട്ടോ വിത്തൗട്ടോ? വിത്തൗട്ട് ആയിക്കോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എനിക്കും വിത്തൗട്ടാ ഇഷ്ടം. ഈ ചൂടുകാലത്ത് വിത്തൗട്ടാണ് സാറേ നല്ലല്ലേ. അല്ലേ സാറേ? സുശീലേ, സുശീലേ, ഇനി നീ ഒളിച്ചൊന്ന് നിക്കണ്ടി. നമ്മുടെ ഭാഗ്യം കൊണ്ട് ഈശ്വരൻ ഇവിടെ എത്തിച്ചത് ഒരു കണ്ണുവെട്ടിനെ അറിയാ. ഓ, നീ ഒന്നും മിണ്ടാതെ നിന്ന് വന്നാ മതി. നമുക്ക് ഈ കണ്ണുവെട്ടിനെ പറ്റിച്ച് ഇവിടെ സന്തോഷമായിട്ട് കൈകാടി. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ എന്താ സംസാരിക്കാനുള്ളത്? ആ ഹൗസ് ഓണർ തെണ്ടി നിന്നെ ഡിസ്മിസ് ചെയ്താലും എനിക്ക് എന്റെ മിസ്സിനെ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റോ? ഞാൻ ചിരിച്ചതാ, എനിക്ക് ഡബിൾ വോയിസാ. സാറിന് രാത്രിയിൽ എന്താണ് വേണ്ടത്? തമാശക്കാർ തമാശക്കാർ, കണ്ണ് രണ്ടും കണ്ടില്ലെങ്കിൽ തമാശക്ക് ഒരു പഞ്ഞുമില്ല. കഴിക്കാൻ എന്താണ് വേണ്ടതെന്ന്? വെജിറ്റേറിയൻ എന്തെങ്കിലും. ഞാൻ രാത്രി നോൺ വെജിറ്റേറിയനാ. എനിക്കെന്തായാലും പ്രശ്നമില്ല. അത് കേട്ടാ മതി ഞങ്ങൾക്ക്. ഞങ്ങൾക്കോ? അല്ല, ഞമ്മക്ക്. ഞമ്മള് മലപ്പുറത്തൊരു മുസ്ലിമാണേ. അല്ല, മുസ്ലിം ഉണ്ണിക്കണ്ണൻ. ഉണ്ണിക്കണ്ണൻ ഹാജരി. ഓ,